വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് വന്ന വരവ് ഒന്ന് കാണേണ്ടതായിരുന്നു. അമ്പും വില്ലും ചുവന്ന കാടും ആകാശത്തിലെ പറവളും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വെറുതെ ആശിച്ചു. ബാർക്കോഴയും പാറ്റൂരും സോളാറും എൻ്റെ പൊന്നോ അഴിമതിക്കാർക്കെതിരെ ആഞ്ഞടിക്കുന്ന വിജിലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമുക്കൊക്കെ വേരിറങ്ങി. വിജിലൻസ് ഒരു ക്രിയേറ്റീവ് വിജിലൻസ് ആകുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ക്രിയേറ്റീവ് വിജിലൻസ്. ഉമ്മാടെ മോൻ ഞങ്ങളുടെ ചങ്കാണ്, പങ്കാളി. അവനെ കൈവച്ച പുലനിന് നേരെ നിൽക്കില്ല. മഞ്ഞക്കാട് കാണിച്ചു കഴിഞ്ഞാൽ ഫൗളായി എന്നുള്ളതാണ്. അപ്പോൾ ഫൗളില്ലാത്ത ഒരു വിജിലൻസ് ആണ് കേരളത്തിൽ നമുക്കുണ്ടാവുന്നത്. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം യെല്ലോ കാർഡ് കാണിക്കും. അത് കഴിഞ്ഞ് യെല്ലോ കാർഡ് കാണിച്ചിട്ടും ഫലമില്ലെങ്കിൽ ഇത് കാണിക്കണമല്ലോ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ക്ഷമിച്ചോളൂ. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി, ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. വിജിലൻസിന്റെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. തെളിവ് തേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. ഇതൊരു പകവോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പകയല്ല, അറപ്പാണ് എനിക്ക്. തത്തയുടെ കാല് തല്ലിയൊടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി, അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങള് തത്ത തത്തയായിട്ടായിരുന്നു നിന്നോട്ടെ. എന്താണ് അതിന് യാതൊരു പ്രയാസവും ഇല്ല. ഒന്നിറങ്ങിയടാ, ഒന്നിറങ്ങാൻ. വിജിലൻസിന് വേഗത പോരാ എന്നുള്ള ഒരു ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കേസുകളാണ് ശ്രീ കെ എം മുൻ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിക്കെതിരായിട്ടുള്ള ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഒച്ച കഴിയുന്ന വേഗത മാത്രമേ അതുപോലെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് വിജിലൻസിന് ഉണ്ടാകുന്നുള്ളൂ എന്നത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതികാരം നാളെ ചെയ്താൽ മതിയോ? നാളെ ഇത്രയായി കെ സി അറിയണ്ടേ? ചെയ്തിട്ടില്ല, അന്വേഷണ റിപ്പോർട്ട് മാറ്റിയിട്ടില്ല. ഇവളെന്താ ചെയ്യുക? എനിക്ക് ചെറിയാണോ പണി? ഈ DGP എന്ന് പറയുന്ന നമ്മുടെ വിജിലൻസ് ഡയറക്ടർക്ക് അയാൾക്ക് എന്താ പണി? ഇപ്പോതേ വിജിലൻസ് ഡയറക്ടർ ഫണ്ട് അഴിമതി നടത്തിയതിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. വിജിലൻസ് തത്ത ശശിയാകുമോ എന്തോ? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ? നല്ലവനായ ഉണ്ണി.